Hi friends, welcome to my Adyars and it's me nishaharidas. Innathe video like ellavarkkum swagatham. Innu nammal tissue paper vechittu fake aayittulla nails engane cheyyanulla oru video aanu. Video ellarum complete aayittu onnu kaanan vendi shramikkanam. Adupole thanne video ishtayal like cheyanum ningalude abhiprayangal parayanum marakkirathu. Nammude channel koodi onnu subscribe cheyane. Ee oru fake nails inde idea എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. കുട്ടികൾക്ക് പോലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിപ്പിക്കേണ്ട, വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് ഇനേബിൾ ചെയ്തിട്ടിടണം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമുക്ക് ഈ നെയിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം വേണം എന്നുള്ളത് നോക്കാം കേട്ടോ. ആദ്യമായിട്ട് നമുക്ക് ടിഷ്യൂ പേപ്പറാണ് ആവശ്യമുള്ളത്. ടിഷ്യൂ ആണ് ഇതിൻ്റെ മെയിനായിട്ട് വേണ്ട സാധനം കേട്ടോ. ടിഷ്യൂ പേപ്പർ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ഫെവിക്കോൾ ആണ്. നൈൽ ഗ്ലൂ എന്നൊക്കെ പറഞ്ഞ് കിട്ടും, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതിന് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഗ്ലൂ ഏതായാലും കുഴപ്പമില്ല, ഞാനെടുത്തത് ഫെവിക്കോൾ ആണ് കേട്ടോ. അപ്പോൾ അതിനുശേഷം നമുക്ക് നൈൽ പോളിഷ് വേണം. നൈൽ പോളിഷ് നിങ്ങളുടെ കയ്യിൽ ഏത് കളറാണോ ഉള്ളത് ഏതായാലും ഒരു പ്രശ്നവുമില്ല. ഞാനൊരു ഒരു ചെറിയൊരു നൈൽ പോളിഷാണ്. അതുപോലെ തന്നെ ഒരു സിസർ എടുത്തിട്ടുണ്ട്, ഒരു കുഞ്ഞ് സിസർ. ഇനി നമുക്കത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം കേട്ടോ. നമ്മുടെ നെയിൽസ് എത്ര അതിൻ്റെ സൈസ് അനുസരിച്ച് നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ഒരു കുട്ടി കുഞ്ഞായിട്ടുള്ള നെയിൽസാണ്. അപ്പോൾ അതിൻ്റെ ഒരു സൈസ് വെച്ചിട്ട് ഞാൻ ഇന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേണം നമുക്ക് കുറച്ച് വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ അതിൻ്റെ ഒരു ഷേപ്പ് വെച്ചിട്ട് മുറിച്ചെടുക്കാവുന്നതാണ് കേട്ടോ, ഒരു പ്രശ്നവും. പിന്നെ ഞാൻ ഇതുപോലെ കുറച്ച് കുറച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്ത് അതിന് ശേഷം ഞാൻ അതിലേക്ക് ഫേവിക്കോൾ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. ഞാൻ വളരെ തിൻ ലെയറായിട്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ടിയിൽ തന്നെ അത് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. ഒന്നിനും ഇതൊന്നായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്ത് ഒരു കട്ടിയായിട്ട് വരുമ്പോൾ വരുന്ന ഒരു ചെറിയ ഒരു തിക്നെസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് കുറച്ച് രണ്ട് മൂന്ന് കഷ്ണങ്ങളൊക്കെ ഒന്നിച്ച് വെച്ച് ഒട്ടിക്കുക കേട്ടോ. ഓൾമോസ്റ്റ് നമ്മുടെ ടിഷ്യൂ പേപ്പർ എന്ന് പറഞ്ഞാൽ വളരെ തിന്നായിട്ടുള്ളൊരു സാധനമല്ലേ. അപ്പോൾ അതിൻ്റെ മീതെ കട്ടിയിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ചെറിയ ഒരു അതായത് വളരെ തിൻ ലെയർ തന്നെയാണ് ഞാനിങ്ങനെ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കട്ടിയിൽ ഒട്ടിച്ചാൽ കുറച്ച് നല്ല സ്റ്റൈലായിട്ടുണ്ടാവും. പിന്നെ ഞാൻ ചെയ്തെന്താണെന്ന് വെച്ചാൽ ഉണങ്ങുന്നതിന് മുൻപ് തന്നെ ഞാൻ സ്റ്റിക്ക് ചെയ്തു, പിന്നെ നെയിൽ പോളിഷൊക്കെ ചെയ്തു. കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ തിരക്ക് പിടിച്ചാണ് ഇനി ഒരു കാര്യം ചെയ്തു തന്നെ. കാരണം എൻ്റെ കുട്ടികൾ എൻ്റെ ചുറ്റും വന്നിട്ട് ഓരോ സാധനങ്ങൾ ആവശ്യപ്പെടേണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു തിരക്കിനിടയിലാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടി ഞാൻ നിങ്ങളോടൊന്ന് പറയട്ടെ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഫെവിക്കോൾ വെച്ചിട്ട് സ്റ്റിക്കൊക്കെ ചെയ്ത ആ ഒരു ടിഷ്യൂ പേപ്പർ കഷ്ണങ്ങൾ ഉണങ്ങിയതിന് ശേഷം മാത്രം നിങ്ങൾ നെയിലിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ എനിക്കതിൻ്റെ ഒരു ടൈം ഇല്ലാത്തതിൻ്റെ പേരിൽ ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നത്, പെട്ടെന്ന് പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിങ്ങനെയും ചെയ്തിരിക്കണം കേട്ടോ. ഞാൻ അതിന് ശേഷമാണ് നെയിലിൽ ഒട്ടിച്ചതിന് ശേഷമാണ് ഞാൻ അതിന് ഷേപ്പൊക്കെ കൊടുക്കുന്നത്. ഷേപ്പ് കൊടുത്ത് നമ്മൾ സിസർ വെച്ചിട്ട് നമ്മൾ നെയിലിന് ഷേപ്പ് കൊടുക്കില്ല, അതുപോലെ തന്നെ സിസറിൽ ഇങ്ങനെ മുറിച്ചെടുക്കുകയാണ് ചെയ്തത്. പിന്നെന്താന്ന് പറഞ്ഞാൽ ഉണങ്ങിയതിന് ശേഷമാണെങ്കിൽ ഈസി ആയിട്ട് നമുക്കതിൻ്റെ ഷേപ്പ് മുറിച്ചെടുക്കാനൊക്കെ ഷേപ്പായിട്ട് നമുക്ക് കൊണ്ടുവരാനൊക്കെ സാധിക്കും. ഇത് ഉണങ്ങാത്തതിൻ്റെ പേരിൽ കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു. ആ ഒരു ഇത് നിങ്ങൾക്ക് ആ നെയിൽസിൽ കാണാൻ സാധിക്കും. കാരണം എന്താ വെച്ചാൽ അതൊരു കുറച്ച് ഡാമേജസൊക്കെ നിങ്ങൾക്ക് ആ നെയിലിൽ കാണാൻ സാധിക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് വൃത്തിയായിട്ട് തന്നെ ചെയ്ത് നോക്കാം കേട്ടോ. ശരിക്കും ഉണങ്ങിയതിന് ശേഷം നിങ്ങളുടെ നെയിലിൽ ഒട്ടിച്ചതിന് ശേഷം ആ ഒരു എഡ്ജസ്സൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അവിടെ ഫിൽ ചെയ്ത് നല്ല ഭംഗിക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. നഖത്തിൻ്റെ ആ ഒരു എഡ്ജിലൊക്കെ വരുമ്പോൾ അത് ചെറുതായിട്ടൊന്ന് താത്തി കൊടുക്കുക കേട്ടോ. ഒരു ചെറിയൊരു സിസർ കൊണ്ട് തന്നെ നമുക്ക് ചെറുതായിട്ട് താത്തി ഇങ്ങനെ കൊടുത്ത് അവിടെ സെറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. അതിനുശേഷം ഞാൻ നെയിൽ പോളിഷ് ഇടുകയാണ്. നെയിൽ പോളിഷ് ഇടുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ബേസ് കളർ ഉണ്ടല്ലോ നെയിൽ പോളിഷിന്, ആ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളത് അത് കൊടുത്തതിന് ശേഷം പിന്നെ നെയിൽ പോളിഷ് കൊടുക്കുക, കളർ കൊടുക്കുക. അതിനുശേഷം വീണ്ടും നമുക്ക് നെയിൽ ബേസ് ആ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കളർ അത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു ഫിനിഷ് ലുക്കൊക്കെ ഉണ്ടാവും. ഇത് കുറച്ച് നേരത്തേക്ക് മാത്രമാണ്, ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നല്ല ഒരു സ്റ്റൈൽ കുറേ നേരം ഇങ്ങനെ നിൽക്കാൻ സാധ്യതയില്ല. എന്നാലും കുറച്ച് നേരമൊക്കെ നമുക്ക് അത് വെച്ചിട്ട് അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയാലും അല്ലാതെ ആയാലും കുറച്ച് നേരത്തേക്കൊക്കെ അത് പിടിച്ച് നിൽക്കാൻ വേണ്ടി സാധിക്കും. കുറച്ച് ഉണങ്ങിയിട്ടാണെങ്കിൽ കുറച്ചധികം നേരം തന്നെ നിന്നു വരും. പക്ഷേ ഞാനിത് ഉണങ്ങാത്തതിൻ്റെ പേരിൽ അധികം നേരമൊന്നും വെച്ചുമില്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് കുട്ടികളുടെ കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്, അതുകൊണ്ട് ഈ ഒരു കൈ വെച്ചിട്ട് എനിക്ക് അധികം നേരം നിൽക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ വിചാരിക്കുകയാണ്. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.